മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഭഗവാനെ, കഴിഞ്ഞ ജന്മത്ത് ഇതിനതൊക്കെ പാപം ഞാൻ എന്താണ് ചെയ്തത്? പറഞ്ഞിട്ട് കാര്യമില്ല, മുജന്മകർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചല്ലേ തീരൂ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുമുണ്ട്. പക്ഷേ മുജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും? ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട്. ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ്, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലപ്രദം. രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു. നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ, അത് ശുഭമായാലും അശുഭമായാലും, രാഹു മുഖാന്തരമാണ് ലഭിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റ് ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും. ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റ് ചിലത് വക്രഗതിയിലായിരിക്കും. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റേത്. രാഹു ജാതകത്തിൽ 1 മുതൽ 12 വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണിത്. 12 പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം. ചിലർക്ക് ലഗ്നം അറിയുവാൻ വിഷമമായിരിക്കും. കാരണം, ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല, അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ട് കാണും. അങ്ങനെയുള്ളവർ കമൻ്റ് വഴി ജനന സമയം, ജനന തീയതി, മാസം, വർഷം, ജനന സ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം, രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും. ചിലപ്പോൾ രാഹു തനിയെയായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം. ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം. ചിലപ്പോൾ നീചസ്ഥാനത്തു നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും. സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ്, അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും. പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും. രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം, ചൊവ്വയോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം, ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം, അതായത് ബുദ്ധിഭ്രമം, ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരുചണ്ഡാളദോഷം, ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം, ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ്. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം. ഈ പരമ്പരയിലെ 11-ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുൻപുള്ള വീഡിയോകളിൽ രാഹു ലഗ്നത്തിൽ നിന്നും 1 മുതൽ 10 ഭാവങ്ങളിൽ വരെ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും 11-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ, കഴിഞ്ഞ ജന്മത്തിലെ
കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ, ഇതുമായി രാഹുവിനുള്ള കണക്ഷൻ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ജാതകത്തിൽ രാഹു 11 നിൽക്കുന്ന എല്ലാ രാശിക്കാർക്കും ബാധകമായിരിക്കും. ഞാനിവിടെ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. 11 ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. ഇത് നിങ്ങളുടെ ഇൻകം, ഇച്ഛാപൂർത്തി, സമ്പത്ത്, ഐശ്വര്യം, മൂത്ത സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് തൃഷിടായ സ്ഥാനമാണ്. 3, 6, 11 എന്നീ ഭാവങ്ങളെയാണ് തൃഷിട സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. തൃഷിടായ സ്ഥാനത്ത് ഭാവഗ്രഹങ്ങൾ നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, രാഹു ഒരിക്കലും തൃപ്തി വരാത്ത ഗ്രഹമാണ്. രാഹുവിൻ്റെ ഇച്ഛകൾ അനന്തമാണ്. ഒന്ന് പൂർത്തിയാകുമ്പോഴേക്കും മറ്റൊന്ന് ഉടലെടുത്ത് കാണും. രാഹു 11 നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങൾ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങായിരിക്കും. രാഹു 11 നിൽക്കുന്ന ജാതകക്കാർ ധനവും പ്രശസ്തിയും വളരെയധികം ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ ഒരു സൈക്കിൾ വാങ്ങാൻ കഴിവുള്ളവരാണെങ്കിൽ സ്കൂട്ടർ വാങ്ങാനും, സ്കൂട്ടറിന് കഴിവുള്ളവരാണെങ്കിൽ കാർ വാങ്ങാനും മറ്റും ആഗ്രഹിക്കുന്നവരായിരിക്കും. കുടിലിൽ താമസിക്കുന്നവർ വിചാരിക്കും, ഒരു ഉറപ്പായ വീടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഉറപ്പുള്ള വീട് ലഭിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും, ഇതൊരു വലിയ ഡ്യൂപ്ലെക്സ് ആയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഡ്യൂപ്ലെക്സ് ലഭിച്ചാൽ വിചാരിക്കും, നല്ലൊരു ബംഗ്ലാവായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും. എന്നിങ്ങനെ ഇവർക്ക് ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ ഉടനെ വേറൊന്നിനെ ആഗ്രഹിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഇച്ഛാപൂർത്തിയുടെ സ്ഥാനമായതിനാൽ രാഹു എല്ലാ ഇച്ഛകളും സാധിച്ചു തരുന്നതുമായിരിക്കും. വേറൊരു വിധത്തിൽ ആലോചിച്ചാൽ ഇതിനെ അത്യാഗ്രഹമെന്നും നമുക്ക് വിശേഷിപ്പിക്കാം. 11 നിൽക്കുന്ന രാഹു ശുഭസ്ഥിതിയിലായാലും അശുഭസ്ഥിതിയിലായാലും ധനം നൽകുമെന്നുള്ളത് ഉറപ്പാണ്. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നേരായ മാർഗത്തിൽ കൂടെ ധനം പ്രദാനം ചെയ്യുന്നതായിരിക്കും. മറിച്ച് അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ തെറ്റായ മാർഗത്തിൽ കൂടെ ആയിരിക്കും ധനാഗമനം ഉണ്ടാകുന്നത്. അതായത് മോഷണം, സ്മഗ്ലിംഗ്, കൈക്കൂലി, അഴിമതി എന്നീ രീതിയിൽ കൂടെ വളരെ പൈസയും പ്രോപ്പർട്ടികളും മറ്റും സമ്പാദിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളവർ നല്ല കുശാഗ്ര ബുദ്ധിയുള്ളവരായിരിക്കും. ഏത് അവസരം ലഭിച്ചാലും അതിൻ്റെ മുഴുവനും ബെനിഫിറ്റ് കരസ്ഥമാക്കാനുള്ള കഴിവ് ഇവരിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കണക്കിന് ഇത് നല്ല സ്വഭാവം തന്നെ എന്ന് വേണം പറയാനും. ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. രാഹുവിൻ്റെ 5 ദൃഷ്ടി ഫലിക്കുന്നത് 3 ഭാവത്തിലായിരിക്കും. ഈ സ്ഥിതിയിൽ ഈ ജാതകക്കാരുടെ അയൽപക്കക്കാർ വേറെ ജാതിയിലുള്ളവരായിരിക്കും. ഇവരുമായി ഇടയ്ക്കിടയ്ക്കെല്ലാം കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടായിരിക്കും. രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ മറിച്ചുമായിരിക്കും സംഭവിക്കുന്നത്. രാഹു നിൽക്കുന്നതും തൃഷിടായ സ്ഥാനത്താണ്. ദൃഷ്ടി വഹിക്കുന്നതും തൃഷിടായ സ്ഥാനത്ത് തന്നെയാണ്. ഇത് വ്യക്തിയെ സാഹസികനാക്കുന്നതായിരിക്കും. ദുസ്സാഹസത എന്നും നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഫലം വിപരീതമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇവർക്കതൊരു പ്രശ്നവുമല്ലായിരിക്കാം. രാഹുവിൻ്റെ 7 ദൃഷ്ടി 5 ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് സന്താനങ്ങളുമായി ദൂരം വരാനിടയാക്കുന്നതായിരിക്കും. പക്ഷേ ഈ സ്ഥിതിയിൽ രാഹു ലോട്ടറി, ചൂതുകളി, ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിന്നും ലാഭസ്ഥിതികളും നൽകുന്നതായിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങൾ ഊഹിച്ചെടുക്കുന്നതിനുള്ള കഴിവ് ഇവരിൽ കൂടുതലായിരിക്കും. 5 ദൃഷ്ടി പതിക്കുന്നത് കാരണം വിദ്യാഭ്യാസത്തിലും തടസ്സങ്ങൾ വരാൻ ഇടയാകും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. രാഹുവിൻ്റെ 9 ദൃഷ്ടി 7 ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് അവിഹിത ബന്ധങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. രാഹു 11 നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും
വളരെയധികം സമ്പത്തുകൾ നൽകുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. പക്ഷേ ആ സമ്പത്തെല്ലാം തന്നെ ആർജിച്ചത് അവിഹിത മാർഗങ്ങളിൽ കൂടെ ആയിരിക്കും. 11 നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് പൈസ വാരിക്കോരി തരുന്നതായിരിക്കും. പക്ഷേ രാഹുവിൻ്റെ മഹാദശ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ തന്നതെല്ലാം തന്നെ തിരിച്ചെടുക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ മഹാദശ 18 വർഷമാണ് ഉള്ളത്. ഇത് ചിലപ്പോൾ ഇൻകം ടാക്സ്, ED, CBI, GST, ആൻറ്റി കറപ്ഷൻ എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖാന്തരം റെയ്ഡും മറ്റും ചെയ്യുന്നത് കാരണവും ആയിരിക്കാം സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് സുപ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധിയായിരിക്കും ലഭിക്കുന്നത്. ഇതും കഴിഞ്ഞ ജന്മവുമായി എന്താണ് ബന്ധം? തൻ്റെ പുരോഗതിക്കും പ്രസിദ്ധിക്കും വേണ്ടി ഇവർ തങ്ങളുടെ സഹോദരങ്ങളുടെ പുരോഗതി തടസ്സം സൃഷ്ടിച്ചു കാണും, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ദൂരം പാലിച്ചു കാണും, അതുമല്ലെങ്കിൽ തന്നെ പ്രേമിച്ചവരെയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു കാണും. കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് ഉചിത റെസ്പെക്റ്റ് കൊടുത്തു കാണുന്നില്ല, പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവരെ യൂസ് ചെയ്തു കാണും. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഫലമായി ഈ ജന്മത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ, സഹോദരങ്ങൾ നിങ്ങളിൽ നിന്നും ദൂരം പാലിക്കുക, പ്രേമബന്ധങ്ങളിൽ ഉപേക്ഷ ലഭിക്കുക, ധനനഷ്ടത്തോടൊപ്പം പ്രശസ്തിയും നഷ്ടപ്പെടുക എന്നിങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ ജന്മത്തിൽ അയൽവക്കക്കാരെ ശല്യപ്പെടുത്തി കാണും. അതുകൊണ്ട് തന്നെ ശനി നീചസ്ഥനായി 11 നിൽക്കുന്നതും അയൽക്കാരുമായ പ്രശ്നങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായി ഇവർക്ക് ലഭിക്കുന്ന അയൽവക്കവും അതുപോലെയുള്ളതായി. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പൊതുവായിട്ടുള്ളതാണ്. ജാതകത്തിൽ രാഹു 11 നിൽക്കുന്ന ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർക്കാണ്. അതുപോലെ രാഹുവിൻ്റെ സ്ഥിതിയും എല്ലാവരുടെയും വേറെ വേറെ ആയിരിക്കും. അതിനാൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അടുത്ത വീഡിയോ ഈ പരമ്പരയിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അതായത് രാഹു 12 നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ കമൻറ്റുകൾക്ക് കഴിയുന്നത്ര റിപ്ലൈ ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലർക്ക് ലഗ്നത്തെ പറ്റി അറിയത്തില്ലെങ്കിൽ അവർക്ക് ലഗ്നം ഏതാണ് എന്നെല്ലാം ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും മറുപടി ലഭിക്കുവാൻ താമസിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതും അയച്ചു കഴിഞ്ഞതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.